ഏതു കാലാവസ്ഥയിലും വളരെ ആദായകരമായി നമുക്ക് കൃഷിയാവുന്ന ഒന്നാണ് കോവൽ കൃഷി. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും വീട്ടുവളപ്പിൽ ഉണ്ടായിരിക്കേണ്ട ഒന്ന് തന്നെയാണ് കോവൽ. ഇത് ഒരു വള്ളിച്ചെടിയാണ്. വെയിൽ കിട്ടുന്ന കുറച്ച് സ്ഥലവും പടരാനായിട്ടൊരു പന്തലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കോവൽ വളർത്തിയെടുക്കാൻ സാധിക്കും. തീർച്ചയായും കോവൽ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റു വിളകളെപ്പോലെ കീടങ്ങളുടെ ആക്രമണം തീരെയില്ല എന്നൊരു ഗുണമുണ്ട്. പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും കോവൽ കൃഷിക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. നമ്മൾ സാധാരണ ചെടികൾക്ക് നൽകുന്ന രീതിയിലുള്ള പരിചരണം മാത്രമേ ആവശ്യമുള്ളൂ. ഇതെങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ചാൽ, കോവലിൻ്റെ വള്ളി മുറിച്ച് നട്ടാണ് സാധാരണയായിട്ട് കോവൽ കൃഷി ചെയ്യുന്നത്. നടാനായിട്ട് കോവൽ വള്ളി തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടർച്ചയായി നല്ല വിളവ് തരുന്ന, അതായത് നല്ല വലിപ്പമുള്ള കായ്കൾ ഉണ്ടാകുന്ന വള്ളികളിൽ നിന്ന് വേണം വള്ളി മുറിച്ചെടുക്കേണ്ടത്. 4 മുട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് എടുക്കേണ്ടത്. ഇത് നേരെ നമ്മൾ കൃഷിയിടത്തിൽ നടുകയല്ല ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഒരു പോളിത്തീൻ കവറിൽ നടിയിൽ മിശ്രിതം നിറച്ച ശേഷമാണ് നടുന്നത്. ഇതിന് കിളിർത്ത ശേഷമാണ് നമ്മൾ കുഴിയിലേക്ക് വയ്ക്കേണ്ടത്. അപ്പോൾ നടിയിൽ മിശ്രിതം എന്ന് പറയുന്നത് മണൽ, മേൽമണ്ണ്, ഉണങ്ങിയ ചാണകം, ഇത്രയും കാര്യങ്ങളൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നടിയിൽ മിശ്രിതം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരു മുക്കാൽ ഭാഗം, പോളിത്തീൻ കവറിൻ്റെ ഒരു മുക്കാൽ ഭാഗമാകുമ്പോൾ നമുക്ക് അതിലേക്ക് കോവലിൻ്റെ തണ്ട് നട്ടുകൊടുക്കാം. ഇത് തണലത്ത് വയ്ക്കുക, നന്നായിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് പിടിക്കുന്നതാണ്. കോവൽ നന്നായിട്ട് കിളിർത്ത ശേഷം, അതായത് പടരാനൊക്കെ ആയിട്ട് വള്ളി വീശുന്ന ഒരു സമയം, ഒരു ഏകദേശം ഒരു മാസം ആകുമ്പോൾ നമുക്കിത് നടേണ്ട സ്ഥലത്ത് നമുക്ക് കുഴിയെടുത്ത് അവിടെ നടാവുന്നതാണ്. അപ്പോൾ നടാനായിട്ട് കുഴിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കരിയില, അത് ഉണക്കിപ്പൊടിച്ചത്, അതുപോലെ തന്നെ കാലിവളം, അതിതുപോലെ ഉണങ്ങിയതായിരിക്കണം. ആട്ടിൻ കാഷ്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ചേർത്തിട്ട്, അതെന്താണോ നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന വളങ്ങൾ അത് മിക്സ് ചെയ്ത് ചേർത്ത ശേഷം നമുക്ക് പോളിത്തീൻ കവറിൻ്റെ ചുവട് ഭാഗം കീറി നമുക്ക് ഈ കുഴിയിലേക്ക് വയ്ക്കാം. ഇപ്പോൾ 1-2 മാസങ്ങൾ കൂടുമ്പോൾ നമുക്ക് ചാരവും ചാണകവും അല്ലെങ്കിൽ കരിയില പൊടിച്ചതും ഒക്കെ നമുക്ക് തടവെടുത്ത് അതിലിട്ട് മൂടുന്നത് ധാരാളം കായ്കൾ ഏത് സമയത്തും ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കോഴിക്കാഷ് നമുക്ക് നല്ലൊരു വളമാണ്, അത് ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോഴിക്കാഷ്ടം കുറച്ച് നാൾ ഒരിടത്ത് മാറ്റിയിട്ട ശേഷം, അതിനെ ജൈവവളമാക്കിയ ശേഷം ആണ് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ നല്ലത്. അല്ലെങ്കിൽ കോഴിക്കാഷ്ടം വളരെ ചൂടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് നന കുറയുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കോവൽ കൃഷി വളരെ ഈസി അല്ലേ? അപ്പോൾ കോവലിൻ്റെ കൃഷി രീതി നമുക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും വീട്ടിൽ നട്ടുവളർത്താവുന്ന ഒന്നാണ് കോവൽ. ധാരാളം ഗുണങ്ങൾ ഇതിനുണ്ട്. ഇപ്പോൾ പ്രമേഹ രോഗികളുടെ കേസ് പറയാനാണെങ്കിൽ ദിവസവും 100 ഗ്രാം കോവയ്ക്ക കഴിച്ചാൽ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ റീക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. കോവയ്ക്ക കൂടുതലുള്ള സമയത്ത് നമുക്കത് കഴുകി അരിഞ്ഞ ശേഷം നമുക്ക് ഉണക്കി വയ്ക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുത്ത് ദിവസവും കഴിക്കാവുന്നതാണ്. പ്രമേഹമുള്ളവർക്കും വരാൻ സാധ്യതയുള്ളവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു മെഡിസിനാണിത്. കോവലിൻ്റെ ഇല നമുക്ക് തോരൻ വയ്ക്കാവുന്ന ഒന്നാണ്. വളരെ രുചികരമായതും അതുപോലെ ഗുണകരമായതുമായ തോരൻ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വയറിൻ്റെ ആരോഗ്യത്തിന് ഇത് മികച്ചതാണ്. സോറിയാസിസ് എന്ന ത്വക്ക് രോഗത്തിന് കോവലിൻ്റെ ഇല വളരെ വിശേഷപ്പെട്ടതായിട്ട് ആയുർവേദം പറയുന്നു. അപ്പോൾ കോവലിൻ്റെ ഇല നമുക്ക് ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ദഹനത്തിനും അതുപോലെ കരളിൻ്റെ ആരോഗ്യത്തിനും രക്തശുദ്ധിക്കും കോവയ്ക്ക പതിവായി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഡയബറ്റിക്സ് വരില്ല എന്ന ഉറപ്പാണ് കോവയ്ക്ക നമുക്ക് തരുന്നത് എന്നിപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. സാധിക്കുന്ന എല്ലാവരും തന്നെ കോവൽ കൃഷി ചെയ്യുക, വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കുക. നിങ്ങൾ കോവൽ നട്ടിട്ടുണ്ടെങ്കിൽ സാധാരണയായി അതിന് എന്ത് പരിചരണമാണ് നൽകുന്നത് എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അത് എനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും പ്രയോജനകരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമായ അറിവ് പകരുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.